ഗ്യാരേജ് പ്രോണ്ട പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബ്ലെൻഡിംഗ് ടൂള് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അധികം ഞങ്ങൾ ഇതിൽ ഡ്രോയിങ് പരമായിട്ടുള്ള വീഡിയോസാണ് ഇട്ടുന്നതെങ്കിലും വേറെ ചാനലുണ്ട് എൻ്റർടൈൻമെൻറ്റ് പരമായിട്ടുള്ള വീഡിയോസുള്ള ആറും വ്ളോഗ് പറയും. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. നിങ്ങളത് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക. അധികം സംസാരിച്ച് നിൽക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറക്കാം. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഒരു നോട്ട്ബുക്കിൻ്റെ പേജും ഒരു എ ഫോർ ഷീറ്റും പിന്നെ ഒരു കത്തിരിയും ഒരു കട്ടറുമാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഈ നോട്ട്ബുക്കിൻ്റെ പേപ്പർ നല്ല ഇതിന് നമുക്ക് ടിഷ്യൂ പേപ്പർ പത്രത്തിൻ്റെതൊക്കെ ഉപയോഗിക്കാം, ന്യൂസ് പേപ്പറൊക്കെ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നോട്ട്ബുക്കിൻ്റെ ആണ്. നോട്ട്ബുക്കിൻ്റെ നമ്മൾ നല്ല ചുരുട്ടി റോൾ ചെയ്ത് സ്റ്റിക്ക് മാതിരി എടുക്കുക. എന്നിട്ട് നമ്മൾ ആ റോൾ ചെയ്ത സ്റ്റിക്ക് ഓയിൽ ഫോർ ഷീറ്റുമായിട്ട് അടുപ്പിച്ച് ഒരു ഗ്യാപ്പും വരാതെ റോൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ മടക്കുക. എവിടെ വെച്ച് ടൈറ്റ് ആവുന്ന വെച്ചാൽ അവിടെ വെച്ച് കട്ട് ചെയ്യുക. നല്ല ടൈറ്റിൽ വേണം, എന്നാലേ അതിൻ്റെ ഗ്യാപ്പ് വരാൻ പാടില്ല. മറ്റേ സൈഡ് നമ്മൾ മടക്കി നോക്കി എവിടെയാണ് ഇതാവണം നോക്കുക, വെച്ച് നമ്മളവിടെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മളവിടെ ടാപ്പ് ഇട്ട് ഒട്ടിക്കുക. ടാപ്പോട്ട് ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ രണ്ട് ഈ അഗ്രങ്ങളും നമ്മളൊന്ന് പെൻസിൽ ചെത്തിയെടുക്കുന്ന പോലെ ഒന്ന് ചെത്തിയെടുത്ത് കളയുക. അതിനാണ് കട്ടറാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ സ്മഡ്ജിങ് ടൂള് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് എൻ്റെ ചാനലാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡ്രോയിങ് പരമായിട്ടുള്ളതും ഇങ്ങനെ വർക്കിംഗ് പരമായിട്ടുള്ളതും എല്ലാം നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം നമ്മളെ ഇത് റെഡി ആയിട്ടുണ്ട് സ്മഡ്ജിങ് ടൂള്. അപ്പോൾ നമുക്കിതൊന്ന് വർക്കിംഗ് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഹൗ ടു ഡ്രോ എ ഫേസ് എന്ന വീഡിയോൻ്റെ ഡ്രോ ആണ് നമ്മൾ എടുത്തുള്ളത്. അതിൻ്റെ ടീഷർട്ട് നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ സ്മഡ്ജായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ആണെങ്കിൽ കാർഡ്സിലോ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലായിട്ട് കൊടുക്കാം. ഇത് കണ്ടു കഴിഞ്ഞവർ അത് കാണാനായിട്ടൊന്ന് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇതുപോലെ ഉപകാരപ്രദമായ